നമസ്കാരം. ഉയർന്ന പോഷകമൂല്യങ്ങളുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. അതുകൊണ്ട് തന്നെ കൃഷിയോടൊപ്പം നാം മൃഗങ്ങളെയും പരിപാലിച്ചു വരുന്നു. പാലിൻ്റെ ആവശ്യം വർദ്ധിച്ചപ്പോൾ കൂടുതൽ ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട് ഡയറി ഫാമുകൾ ആരംഭിച്ചു. ആധുനിക കാലഘട്ടത്തിൽ ഡയറി ഫാമുകൾ ഒരു വ്യവസായ സംരംഭമായി വളർന്നു കഴിഞ്ഞു. ഡയറി ഫാമുകളിൽ പശുക്കളെ കെട്ടിയിട്ടും സ്വതന്ത്രമായും വളർത്താറുണ്ട്. പശുക്കളെ സ്വതന്ത്രമായി വളർത്തുന്ന രീതിയാണ് ഫ്രീ സ്റ്റോൾ സമ്പ്രദായം. തിരുവനന്തപുരം ജില്ലയിലെ ഐരൂരിൽ സഹോദരന്മാരായ ഹമ്മാദും ഹംലാദും അഷ്റഫും ചേർന്ന് നടത്തുന്ന അച്ചൂസ് ഡയറി ഫാമിൽ ഫ്രീ സ്റ്റോൾ സമ്പ്രദായത്തിലാണ് പശുക്കളെ പരിപാലിക്കുന്നത്. ഈ ഫാമിൻ്റെ വിശേഷങ്ങളാണ് കിസാൻ കൃഷിദീപത്തിൽ ഇന്ന്. കൃഷിയും മൃഗപരിപാലനവും ഒക്കെ കേരളീയരുടെ സംസ്കാരത്തിൻ്റെയും ജീവിതചര്യയുടെയും ഭാഗമായിരുന്നു. പുരയിട കൃഷിയും നെൽവയലുകളും വൈക്കോൽ തുറവും കന്നുകാലികളും ഒക്കെ നാട്ടിൻപുറങ്ങളിലെ സാധാരണ കാഴ്ചകളായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പാലിനായി നാം മൃഗങ്ങളെ പരിപാലിച്ചിരുന്നു. അധികമുള്ള പാൽ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ചെറിയ വരുമാനം കുടുംബത്തിന് ആശ്വാസമായിരുന്നു. പാലിന്റെ ഉപഭോഗം വർദ്ധിച്ചതോടുകൂടി മൃഗപരിപാലനം ഒരു തൊഴിൽ സംരംഭമെന്ന നിലയിലേക്ക് വളർന്നു. ചെറുതും വലുതുമായ ഒട്ടേറെ ഡയറി ഫാമുകൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു. ഫാം ഫ്രഷ് പാൽ കർഷകരിൽ നിന്നും സീൽ ചെയ്ത കുപ്പികളിൽ വാങ്ങി ഗുണഭോക്താക്കൾക്ക് നേരിട്ടെത്തിക്കുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന വിപണന തന്ത്രം വിജയകരമായി പ്രാവർത്തികമാക്കുന്ന സംരംഭകർ ക്ഷീരമേഖലയിലുണ്ട്. അതോടൊപ്പം പാലിൽ നിന്നും തൈര്, സംഭാരം, സിപ്പപ്പ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തിക്കൊണ്ട് വിജയപാതയിലാണ് മലപ്പുറം ജില്ലയിലെ മണ്ണാർമല ഫാർമേഴ്സ് ക്ലബ്ബ്. ഡയറി ഫാമുകളിൽ നിലവിൽ പരമ്പരാഗത രീതിയിൽ പശുക്കളെ കെട്ടിയിട്ട് ആവശ്യമായ തീറ്റയും വെള്ളവും പരിചരണവും ഓരോ പശുക്കൾക്കും പ്രത്യേകം നൽകുന്ന ടൈ സ്റ്റാൾ സമ്പ്രദായമാണ് അനുവർത്തിച്ചു വരുന്നത്. ചുരുങ്ങിയ സൗകര്യങ്ങളിൽ പശുക്കളെ ഇപ്രകാരം വളർത്തുമ്പോൾ അവയ്ക്ക് അസ്വസ്ഥത ഉളവാക്കുമെന്നും അത് പാൽ ഉൽപ്പാദനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരം ഫാമുകളിൽ മൃഗപരിപാലനം, തീറ്റ നൽകൽ, കറവ എന്നിവയ്ക്ക് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായും വരുന്നു. വ്യക്തിഗത പരിപാലനത്തിനാണ് ഇവിടെ മുൻഗണന നൽകുന്നത്. നിലവിൽ ഇത്തരം ഫാമുകളിൽ അനുവർത്തിക്കുന്ന തീറ്റക്രമവും ചെലവേറിയതാണ്. മറ്റേതൊരു സംരംഭത്തിന്റെയും കാര്യത്തിലെന്ന പോലെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഡയറി ഫാമുകളുടെ കാര്യത്തിലും അനുവർത്തിക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ വളരെ നാൾ മുമ്പേ പ്രചാരത്തിലുള്ളതും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, അത്ര പ്രചാരം സിദ്ധിച്ചിട്ടില്ലാത്തതുമായ ഒരു പരിചരണ രീതിയാണ് ഫ്രീ സ്റ്റാൾ സമ്പ്രദായം. പശുക്കളെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുന്ന ഫ്രീ സ്റ്റാൾ സമ്പ്രദായം ചെലവ് ചുരുക്കുന്നതിന് ഒരു മാർഗമായി അവലംബിക്കാവുന്നതാണ്. ഈ സമ്പ്രദായത്തിൽ ഡയറി ഫാം വിജയകരമായി നടത്തിക്കൊണ്ട് മാതൃകയാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഐരൂരിൽ അച്ചൂസ് ഡയറി ഫാം നടത്തുന്ന ഹമ്മാദ്, ഹംലാദ്, അഷ്റഫ് എന്നീ സഹോദരങ്ങൾ. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഇവർ നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന ആഗ്രഹമാണ് ഈ സംരംഭത്തിന് പ്രചോദനമായത്. ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ഇവർ ചെറുപ്പം മുതലേ വീട്ടിലെ പശുക്കളെ പരിപാലിക്കുന്നതിൽ തൽപരരായിരുന്നു. ചില പരിശീലന പരിപാടികളിൽ പങ്കെടുത്തതും ഡയറി ഫാം തുടങ്ങുന്നതിന് പ്രേരണയായി. സാധാരണ ഡയറി ഫാം എന്ന രീതിയിൽ 2008 ആരംഭിച്ച് ഇപ്പോഴത്തെ ഫ്രീ സ്റ്റാൾ രീതിയിലേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ മുരളീധരൻ നായരുടെ ഇടപെടലാണ് ഈ സമ്പ്രദായത്തിൽ ഫാം സജ്ജീകരിക്കുന്നതിന് പ്രചോദനമായത്. ഇവിടെ പ്രധാന തത്വം ഗ്രൂപ്പ് മാനേജ്മെന്റ് ആണ്. ഗ്രൂപ്പ് മാനേജ്മെന്റ് വെച്ചാൽ ഒരേ തരത്തിലുള്ള അനിമലെ, പശുക്കളെ ഒന്നിച്ച് ചേർത്തിട്ട് മാനേജ് ചെയ്യുന്ന രീതിയാണ്. ഒരു
ഗ്രൂപ്പിന് വേണ്ട തീറ്റ കൃത്യമായി കണക്കാക്കിയെടുത്ത് അത് വില ഏറ്റവും കുറയ്ക്കുകയും അതിൻ്റെ ഗുണമേന്മ ഏറ്റവും കൂട്ടുകൂട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള തീറ്റ കൊടുക്കുക. ഒരേ തരത്തിലുള്ള പശുക്കൾ ഒന്നിച്ച് വളർത്തുക. അതുകൊണ്ട് തന്നെ ജോലി വളരെ എളുപ്പമാക്കുക. ഇൻപുട്ട് കോസ്റ്റ് ഇതിൻ്റെ ചിലവ് വളരെ കുറയ്ക്കുക. അതേസമയം വരുമാനം പരമാവധിയാക്കുക, മാക്സിമം ആക്കി മാറ്റി കിട്ടുകയാണ് ഇതിൻ്റെ എസൻസ് എന്ന് പറയാം. ഉയർന്ന മേൽക്കൂരയാണ് ഈ ഗോശാലയുടെ പ്രത്യേകത. വിവിധ നിരകളായാണ് മേൽക്കൂര ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ വായുസഞ്ചാരം കൂടുതലായിരിക്കും. കടുത്ത വേനലിൽ പോലും തൊഴുത്തിൽ ചൂട് അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ തൊഴുത്തിന്റെ നാലു ഭാഗവും തുറന്നു കിടക്കുന്ന നിർമ്മാണ രീതിയാണ് അനുവർത്തിച്ചിരിക്കുന്നത്. ഇത് സ്വതന്ത്രമായ വായുസഞ്ചാരം സാധ്യമാക്കുന്നതിനാൽ ഇവിടെ എത്തുന്നവർക്ക് സാധാരണ ഡയറി ഫാമുകളിൽ നിന്നും വ്യത്യസ്തമായി രൂക്ഷഗന്ധം അനുഭവപ്പെടാറേയില്ല. ഫ്രീസ്റ്റാൾ സമ്പ്രദായത്തിൽ ഓരോ പശുക്കളെയും പ്രത്യേകം പരിപാലിക്കുന്നതിനു പകരം ഒരേ പോലുള്ള ഒരു കൂട്ടം പശുക്കളെ ഗ്രൂപ്പ് മാനേജ്മെന്റ് സമ്പ്രദായത്തിലാണ് പരിചരിക്കുന്നത്. പശുക്കൾക്ക് ആവശ്യാനുസരണം ഭക്ഷണം കഴിക്കുന്നതിനും സ്വൈര്യമായി വിഹരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. പശുക്കൾക്ക് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ക്യൂബിക്കിളുകളിലോ തുറന്ന സ്ഥലത്തോ കിടന്ന് വിശ്രമിക്കാം. കറവമാടുകളെ സംബന്ധിച്ച പഠനങ്ങളനുസരിച്ച് കൂടുതൽ സമയം കിടക്കുന്ന മൃഗങ്ങൾ കൂടുതൽ അയവിറക്കുകയും കൂടുതൽ പാൽ നൽകുകയും ചെയ്യുന്നു. പശുക്കൾ കിടക്കുമ്പോൾ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്ന രീതിയിലാണ് ക്യൂബിക്കിളുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. GI പൈപ്പുകൾ ഉപയോഗിച്ചാണ് സ്റ്റാൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 12 പശുക്കളെ വീതം പരിപാലിക്കാവുന്ന 2 സ്റ്റാളുകളാണ് പ്രവർത്തനക്ഷമമായിരിക്കുന്നത്. പ്രോജക്റ്റ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് 68 പശുക്കളെ ഈ ഫാമിൽ പരിപാലിക്കാനാകും. നിലവിൽ കറവയുള്ള 15 പശുക്കൾ ഉൾപ്പെടെ 20 ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ ജേഴ്സി എന്നീ ജനുസുകളിൽപ്പെട്ട പശുക്കളെ ഇവിടെ പരിപാലിച്ചു വരുന്നു. 2 വശങ്ങളിലുമുള്ള സ്റ്റാളുകളിലെ പശുക്കൾക്കും തീറ്റ നൽകാവുന്ന രീതിയിലുള്ള ഒരിടനാഴിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഭക്ഷണവുമായി ട്രോളി എത്തുമ്പോൾ പശുക്കൾ അവിടെ എത്തിക്കൊള്ളും. ഇടനാഴിക്ക് 14 വീതി നൽകിയിട്ടുള്ളതിനാൽ ഭാവിയിൽ കൂടുതൽ പശുക്കൾക്കുള്ള തീറ്റ മിനി ട്രാക്ടറിൽ എത്തിക്കുന്നതിന് സൗകര്യപ്രദമായിരിക്കും. സങ്കരയിനം പശുക്കളെ പരിപാലിക്കുന്ന ഫാമുകളുടെ പ്രധാന പ്രശ്നം ചെലവ് കുറഞ്ഞ ഗുണമേന്മയുള്ള കാലിത്തീറ്റയുടെ അഭാവമാണ്. തീവ്രപരിചരണ സമ്പ്രദായത്തിൽ കാലിത്തീറ്റയുടെ ഉയർന്ന വില പാലുൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും അത് സ്വാഭാവികമായി കർഷകന്റെ ആദായം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് TMR എന്ന ചുരുക്കപ്പേരുള്ള ടോട്ടൽ മിക്സഡ് റേഷൻ എന്ന തീറ്റക്രമമാണ് ഇവിടെ അനുവർത്തിച്ചിട്ടുള്ളത്. സമീകൃതമായ ഒരു തീറ്റ എന്ന നിലയിൽ TMR തീറ്റ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. പാലിന്റെ ഉൽപാദനത്തിലും ഗുണത്തിലുമുള്ള വർധന സാധ്യമാക്കുന്നതിനോടൊപ്പം മൃഗങ്ങളുടെ ആരോഗ്യവും പ്രത്യുൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. തീറ്റയുടെ ചെലവിനോടൊപ്പം തന്നെ പാൽ ഉൽപാദന ചെലവിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് തൊഴിലാളികളുടെ വേതനം. കൂടുതൽ പശുക്കളെ പരിപാലിക്കുമ്പോൾ കറവ തൊഴിലാളികളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. കൂടാതെ കറവയ്ക്കായി കൂടുതൽ സമയവും എടുക്കും. ഈ സാഹചര്യത്തിലാണ് ഡയറി ഫാമുകളിൽ കറവ യന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ പശുക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ കറവയ്ക്ക് കൂടുതൽ സമയമെടുക്കും എന്നതാണ് വസ്തുത. ഇതിനുള്ള പരിഹാരം എന്ന നിലയിലാണ് മിൽക്കിംഗ് പാർലർ എന്ന ആശയം ഉടലെടുത്തത്. ഈ സംവിധാനത്തിൽ കൂടുതൽ പശുക്കളെ ഒരേ സമയം പാർലറിൽ എത്തിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് പാൽ കറന്നെടുക്കാൻ സാധിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആദ്യമായി മിൽക്കിംഗ് പാർലർ സജ്ജീകരിച്ചത് ഈ ഫാമിലാണ്. ഹെറിംഗ് ബോൺ പാർലറാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ പശുക്കൾ പാർലറിൽ കറവയന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ആൾക്കെതിരെ
30 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. കറവയന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ആൾ പശുക്കൾ നിൽക്കുന്നതിലും താഴെയാണ് നിൽക്കുന്നത്. ആയതിനാൽ കറവയന്ത്രം കൃത്യമായി ഘടിപ്പിക്കുന്നതിനും യന്ത്രത്തിന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നതിനും സഹായകമാണ്. ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ള പാർലറിൽ 6 പശുക്കളെ ഒരേ സമയം കറക്കുവാനുള്ള സൗകര്യമുണ്ട്. കറവയുടെ സമയമാകുമ്പോൾ തൊഴുത്തിൽ നിന്നും പശുക്കൾ പരപ്രേരണ കൂടാതെ പാർലറിലേക്ക് കടക്കുന്ന ഗേറ്റിൽ വന്ന് നിൽക്കും. പാർലറിലേക്ക് കടന്നു വരുന്ന പശുക്കൾ കൃത്യമായി നിരയായി നിൽക്കും. അകിട് കഴുകുന്നതിനായി വെള്ളം സ്പ്രേ ചെയ്യുന്നതിനുള്ള സംവിധാനവുമുണ്ട്. ഇപ്രകാരം കഴുകിയതിനു ശേഷം ടവൽ കൊണ്ട് അകിട് നന്നായി തുടയ്ക്കുന്നു. അതിനുശേഷം കറവയന്ത്രം ഘടിപ്പിക്കുന്നു. ആറു മുതൽ 7 മിനിറ്റുകൾ കൊണ്ട് ഒരേ സമയം 6 പശുക്കളുടെ കറവ പൂർത്തിയാകും. ഈ പാൽ ക്യാനുകളിൽ ശേഖരിക്കുന്നു. കറവയ്ക്ക് ശേഷം കറവയന്ത്രവും അനുബന്ധ ഉപകരണങ്ങളും കഴുകി വൃത്തിയാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് സൗകര്യം ഈ സംവിധാനത്തിലുണ്ട്. ശുദ്ധമായ പാലുൽപാദനം ഉറപ്പുവരുത്തുന്നു എന്നതാണ് ഈ സംവിധാനത്തിന്റെ ഒരു നേട്ടം. പാർലറിലെ പ്രവർത്തനങ്ങൾ ഈ സഹോദരങ്ങളുടെ ഭാര്യമാരായ നസീമ, ഷംല, ഷൗബി എന്നിവർക്കും വളരെ ആയാസരഹിതമായി നിർവഹിക്കാൻ സാധിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. പുരുഷന്മാരുടെ അഭാവത്തിൽ സ്ത്രീകൾക്കും കറവ വിജയകരമായി നടത്താൻ സാധിക്കുമെന്നത് മിൽക്കിംഗ് പാർലറിന്റെ മെച്ചമാണ്. കറവ കഴിയുമ്പോഴേക്കും ഈ ഫാം ഫ്രഷ് പാൽ വാങ്ങുന്നതിനായി നാട്ടുകാരുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും. ഇതിന്റെ വിതരണ ചുമതല കുടുംബത്തിലെ വനിതാ വിഭാഗത്തിന്റേതാണ്. പതിനഞ്ചു പശുക്കളിൽ നിന്നായി ശരാശരി 200 ലിറ്റർ പാലാണ് ഇവിടെ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ പകുതിയോളം ഫാമിൽ നിന്ന് തന്നെ വിറ്റഴിക്കുന്നു. ശേഷിക്കുന്ന പാൽ ഒംനി വാനിൽ സൊസൈറ്റിയിലെത്തിക്കുന്നു. അച്ചൂസ് ഡയറി ഫാമിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ് ശരിക്കും? രഹസ്യമൊന്നുമില്ല, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, അത് തന്നെയാണ്. അത് പിന്നെ ഇതിനെ കുറിച്ചുള്ള അവേർനെസ്, അതായത് അറിവ്, മറ്റുള്ള ക്ഷീര വികസന വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത്, പിന്നെ അതിനെക്കുറിച്ചുള്ള ബുക്സുകൾ, പിന്നെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കണ്ടുള്ള അറിവുകൾ, അതൊക്കെ തന്നെയാണ്. അതായത് മുമ്പ് പാരമ്പര്യ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള പശുപരിപാലനം എല്ലാം. അപ്പോൾ അതിന് ഇന്നത്തെ കാലത്തുള്ള അറിവുകൾ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഞങ്ങൾ മാറ്റം കൊണ്ടുവന്നത്. പശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിന് അച്ചൂസ് ഡയറി ഫാമിൽ ഉയർന്ന പരിഗണനയാണ് നൽകുന്നത്. ഇലകമൺ വെറ്ററിനറി സർജൻ ഡോക്ടർ സോയയുടെ നേതൃത്വത്തിൽ രോഗങ്ങൾക്കെതിരെയുള്ള കുത്തിവയ്പ്പുകൾ യഥാസമയം നൽകാറുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന്റെ മികച്ച പിന്തുണ
ഈ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിന് ഈ ഫാമിൻ്റെ പ്രവർത്തനത്തിൽ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നിരവധി ആനുകൂല്യങ്ങളാണ് അച്ചൂസ് ഡയറി ഫാമിന് നൽകിയിട്ടുള്ളത്. ഫാം മെക്കനൈസേഷന് 100,000 രൂപ സബ്സിഡി നൽകിയിട്ടുണ്ട്. പിന്നെ LDLS ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ഫോർ ലൈവ്ലിഹുഡ് എന്ന പദ്ധതി പ്രകാരം പശുക്കളെയും ആടുകളെയും കോഴികളെയും നൽകുന്ന ഒരു സ്കീമുണ്ടായിരുന്നു, അത് നൽകിയിട്ടുണ്ട്. പിന്നെ ഫോഡർ ഫാം സ്കൂളിൻ്റെ ഒരു ആനുകൂല്യം മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ ഫീൽഡ് ലെവൽ ഫാം സ്കൂളിൻ്റെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നീട് ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാ ആനുകൂല്യങ്ങളും അച്ചൂസ് ഡയറി ഫാമിന് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന നൽകാറുണ്ട്. TMR തീറ്റയോടൊപ്പം പച്ചപ്പുല്ലുകൂടി നൽകുന്നതാണ് ഉത്തമം. ഫാമിനോട് ചേർന്നുള്ള 2.5 ഏക്കർ സ്ഥലത്ത് അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം തീറ്റപ്പുല്ല് കൃഷി ചെയ്തു വരുന്നു. നനയ്ക്കുന്നതിനായി സ്പ്രിംഗ്ലർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഗോമൂത്രവും തൊഴുത്തിലെ ചാലുകൾ കഴുകി വരുന്ന വെള്ളവും ഒരു ടാങ്കിലാണ് ശേഖരിക്കുന്നത്. ഈ മിശ്രിതം പമ്പ് ചെയ്ത് പുല്ലിന് വളമായി നൽകുന്നു. വർഷം മുഴുവനും ഫാമിലേക്ക് ആവശ്യമായ പുല്ല് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ ഇവർക്കാകുന്നുണ്ട്. വെട്ടിയെടുക്കുന്ന പുല്ല് ചാപ്പ് കട്ടറിൽ അരിഞ്ഞുകൊടുക്കുന്നതാണ് ഉത്തമം. പുല്ല് ചാപ്പ് കട്ടറിൽ അരിഞ്ഞ് പാകപ്പെടുത്തിയെടുക്കുന്നു. ഇത് TMRനോടൊപ്പം കലർത്തിയോ പ്രത്യേകമായോ പശുക്കൾക്ക് നൽകുന്നു. തീറ്റപ്പുല്ലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സൈലേജ് രുചികരവും പോഷക സമ്പുഷ്ടവുമായ ഒരു തീറ്റയാണെന്ന അറിവ് അത് തയ്യാറാക്കുന്നതിന് പ്രചോദനമായി. തീറ്റപ്പുല്ല് ശർക്കരപ്പാനിയുമായി കലർത്തി വായു കടക്കാത്ത പാത്രങ്ങളിൽ സംസ്കരിച്ചെടുക്കുന്നതാണ് എൻസൈൽഡ് ഫോറേജ് അഥവാ സൈലേജ്. 1 കിലോ ശർക്കര 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ ശർക്കരപ്പാനി തയ്യാറാക്കുക. PVC ടാങ്കിൽ ആദ്യം അല്പം ശർക്കരപ്പാനി തളിക്കുക. അതിനു മുകളിൽ ചാഫ് കട്ടറിൽ അരിഞ്ഞു തയ്യാറാക്കിയ തീറ്റപ്പുല്ല് ഒരു നിര നിറയ്ക്കുക. അതിനു മുകളിൽ വീണ്ടും ശർക്കരപ്പാനി തളിക്കുക. ഈ പ്രവൃത്തി ആവർത്തിച്ച് ടാങ്ക് നിറയുമ്പോൾ വൈക്കോൽ ടാങ്കിന്റെ മുകളിൽ പാകി വായു കടക്കാതെ അടച്ചു സൂക്ഷിക്കുക. അഞ്ച് ദിവസത്തിന് ശേഷം ടാങ്ക് തുറക്കുമ്പോൾ അനുഭവപ്പെടുന്നത് മത്തുപിടിപ്പിക്കുന്ന ഗന്ധമായിരിക്കും. സുവർണ നിറത്തിലുള്ള സൈലേജിന്റെ ഗന്ധം പൈക്കളെ ഉന്മത്തരാക്കും. സൈലേജ് സ്വാദോടെ ഭക്ഷിക്കുന്ന കാഴ്ച കൗതുകകരമാണ്. തീറ്റപ്പുല്ല് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന അവസരങ്ങളിൽ സൈലേജാക്കി സൂക്ഷിച്ചാൽ പുല്ലിന്റെ ഉൽപ്പാദനം കുറവുള്ള വേനൽക്കാലങ്ങളിൽ ഇതൊരു ഉത്തമ തീറ്റയാകും. കൂടാതെ പുൽകൃഷി ചെയ്യുന്നതിന് സ്ഥലപരിമിതി ഒരു തടസ്സമാകുന്ന ക്ഷീര കർഷകർക്ക് സൈലേജ് തയ്യാറാക്കി സൂക്ഷിക്കുന്നതിലൂടെ വർഷത്തിൽ കൂടുതൽ തവണ ലഭ്യമായ സ്ഥലത്ത് പുൽകൃഷി ചെയ്തുകൊണ്ട് തീറ്റയ്ക്ക് പരിഹാരം കാണാവുന്നതാണ്. കുറഞ്ഞ അളവിൽ വൈക്കോലും തീറ്റക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഡയറി ഫാം സജ്ജീകരിക്കുന്നതിനും തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിനും ക്ഷീരവികസന വകുപ്പിന്റെ നല്ല പിന്തുണ ഹമ്മാദിനും സഹോദരങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്.
വർക്കല ക്ഷീര വികസന ഓഫീസർ വിജയാംബിക മാർഗനിർദ്ദേശങ്ങളുമായി നിരന്തരം ഈ ഫാം സന്ദർശിക്കാറുണ്ട്. ക്ഷീരവികസന വകുപ്പ് ആദ്യം ചെയ്യുന്നത് ഒരു ഫാം തുടങ്ങാനുള്ള സഹായം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തീറ്റപ്പുൽ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പറയും. അപ്പം നമ്മൾ ആദ്യമായി ഇവിടെ 1 ഏക്കർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്ത് അതിനുശേഷം അദ്ദേഹം അത് 3 ഏക്കർ 4 ഏക്കറിലേക്കത് പുൽകൃഷിത്തോട്ടം വ്യാപിപ്പിച്ചു. അപ്പോൾ അതിന് നമ്മൾ എല്ലാ വർഷവും ആത്മയിൽ നിന്നും ഒക്കെ ഞങ്ങൾ തീറ്റപ്പുൽ കൃഷിക്ക് പല വിധത്തിലുള്ള ധനസഹായം മേടിച്ചു കൊടുത്തു. അതിനുശേഷം 9/10 10 പശു യൂണിറ്റിനുള്ള ധനസഹായം അന്ന് വകുപ്പിൻ്റെ ഏറ്റവും വലിയ സബ്സിഡിയായ 1 ലക്ഷം രൂപ കൊടുത്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത് അദ്ദേഹം ഇത് വിപുലീകരിച്ചപ്പോൾ കാറ്റൽ ഷെഡിനുള്ള 2 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ആദ്യ ഘട്ടം 1 ലക്ഷം രൂപയും പിന്നെ ഈ വലിയ ഫാമാക്കി മാറ്റിയപ്പോൾ 50,000 രൂപയും സബ്സിഡി കൊടുത്തു. തൊഴുത്തിലെ ചാണകം ഷവൽ ഉപയോഗിച്ച് അപ്പോൾ തന്നെ ട്രോളികളിൽ ശേഖരിക്കും. ഇത് പ്രത്യേകം തയ്യാറാക്കിയ കുഴികളിൽ നിക്ഷേപിക്കുന്നു. ഈ ചാണകം ഉണക്കിപ്പൊടിച്ച് വിവിധ അളവിൽ ചാക്കുകളിൽ നിറച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു. ജൈവ കൃഷിക്ക് പ്രാധാന്യം ഏറി വരുന്നതിനാൽ ചാണകത്തിന് മികച്ച ഡിമാൻഡാണുള്ളത്. ഫാമിന്റെ വരുമാനത്തിന്റെ ഗണ്യമായ പങ്ക് ചാണക വിൽപ്പനയിലൂടെ ലഭിക്കുന്നുണ്ട്. ഗോമൂത്രത്തിനും അന്വേഷണം വന്നപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറച്ച് വിൽപ്പന ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഫാമിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും ഫലപ്രദമായി ഈ ഫാമിൽ പ്രാവർത്തികമാക്കുന്നു. ഫാമിന്റെ പ്രവർത്തന മികവ് പരിഗണിച്ച് ആത്മയുടെ ഫാം സ്കൂളായും അച്ചൂസ് ഡയറി ഫാം തിരഞ്ഞെടുക്കുകയുണ്ടായി. മികച്ച ക്ഷീര കർഷകർ എന്ന നിലയിലും തീറ്റപ്പുൽ കർഷകർ എന്ന നിലയിലും ഹമ്മാദിനും സഹോദരങ്ങൾക്കും ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ 3 സഹോദരന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒത്തൊരുമയാണ് ഈ ഫാമിന്റെ വിജയരഹസ്യം. കുടുംബത്തിലെ കുട്ടികൾ പോലും തങ്ങൾക്കാവുന്ന ജോലികൾ ചെയ്തുകൊണ്ട് ഫാമിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. ഫാമിലെ 100% ജോലികളും കുടുംബാംഗങ്ങൾ തന്നെ ചെയ്യുന്നു എന്നതാണ് ഈ ഫാമിന്റെ സവിശേഷത. ഈ സഹോദര കുടുംബങ്ങൾ ദിവസവും ഇവിടുത്തെ പൈക്കളെ പരിപാലിക്കുന്നത് 3 ഷിഫ്റ്റുകളിലായാണ്. ഈ ഫാമിന്റെ രൂപകൽപ്പനയും ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളുമാണ് ഇവരെ ഇതിന് പ്രാപ്തരാക്കിയത്. മികച്ച ആസൂത്രണത്തിലൂടെ കുടുംബാംഗങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഡയറി ഫാമുകൾ ലാഭകരമായി നടത്താമെന്നാണ് അയിരൂരിലെ അച്ചൂസ് ഡയറി ഫാം നൽകുന്ന പാഠം. വൈകുന്നേരങ്ങളിൽ ഫാമിന്റെ പരിസരത്ത് ഹമ്മാദിന്റെയും ഹംലാദിന്റെയും അഷ്റഫിന്റെയും കുടുംബാംഗങ്ങൾ ഒത്തുചേരും. കുടുംബകാര്യങ്ങളും ഫാമിന്റെ പ്രവർത്തനങ്ങളും ചർച്ചാവിഷയങ്ങളാവും. കുട്ടികളുടെ കളികളും പാട്ടുകളും തമാശകളും നിറയുന്ന ഒരു കൂട്ടുകുടുംബ അന്തരീക്ഷം ഇവിടെ ദർശിക്കാം. ഇതിന് നിദാനമായത് ഈ ഗോശാലയാണ്. വേറിട്ട ചിന്തയുടെയും കൂട്ടായ്മയുടെയും സമർപ്പണത്തിന്റെയും വിജയമാണ് അച്ചൂസ് ഫാം പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: കിസാൻ കൃഷിദീപം, IIITMK, ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ: 0471-2784136. ഇമെയിൽ: info@kisankerala.net. വെബ്സൈറ്റ്: www.kisankerala.net.